ഏഴാം മാനത്തെ ഹൂറി, രചന തിസാമൊയ്തീൻ കുറ്റിപ്പുറം, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ദിവസങ്ങൾ കടന്നുപോയി. ഉള്ളിൽ വളരുന്ന ജീവൻ ഹംദയിൽ പല മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ മാറ്റങ്ങളൊന്നും ഇല്ലട്ടോ. മനമറിപ്പ്, ഛർദി, ക്ഷീണം, ആഹാരത്തോടുള്ള മനമടുപ്പ്, അങ്ങനെ അങ്ങനെ നീളുന്ന ലിസ്റ്റ്, ഹോസ്പിറ്റൽ ട്രിപ്പ്, വീട്, അങ്ങനെ ഒഴുകുന്ന ദിവസങ്ങൾ. സ്കാനിങ്ങിൻ്റെ ആദ്യപടിയിൽ തന്നെ ഹംദയിൽ വളരുന്ന ടിൻസാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് കുറച്ചുകാലം ബെഡ് റെസ്റ്റിൽ കഴിയേണ്ടി വരുമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ആ പുത്തൻ അറിവ് റാഷിദടക്കം വീട്ടുകാർക്കെല്ലാം സന്തോഷമുള്ളവയായിരുന്നു. പക്ഷേ ഹംദയിൽ മാത്രം നീറിപ്പോയിരുന്ന നീറ്റൽ ഈ പ്രതിബന്ധം തനിക്ക് തരണം ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു. പലപ്പോഴും റാഷിദിൻ്റെ എക്സസീവ് കെയർ കാണുമ്പോൾ ഉള്ളിലൊരു ഉത്കണ്ഠയാണ്. ഗ്രീഷ്മത്തിലെ കൊടും ചൂടിൽ വരണ്ടുണങ്ങിയ കൃഷിയിടത്തിൽ വിളവിറക്കിയ ഒരു കർഷകന്റെ മാനസികാവസ്ഥയിലായിരുന്നു ഹംദ. മണ്ണിനടിയിൽ ഏതാനും വിത്തുകൾ നാമ്പിട്ടുണ്ട്, പക്ഷേ വെയിലുറച്ചിട്ടില്ല. ഈ തീക്ഷ്ണമായ ഉഷ്ണം കൃഷിയിടത്തെയും മുളച്ചു പൊന്തുന്ന നാമ്പുകളെയും ഇല്ലായ്മ ചെയ്യുമോ എന്നതാണ് അവരുടെ പേടി. അപ്പോഴും ശരത്കാലത്തിന്റെ കുളിരെന്ന പോൽ തന്നിലേക്ക് ആവരണം ചെയ്യപ്പെട്ട റാഷിദിലെ സ്നേഹം ഒരാശ്വാസമാണ്. അതിലുപരി നദീമിന്റെയും ഷാനിബിന്റെയും ഇടയ്ക്കിടെയുള്ള കൂടിക്കാഴ്ചകളും. ഒന്നിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന സ്നേഹബന്ധത്തെക്കാൾ മേന്മേറിയതാണല്ലോ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ചിറകുകൾ എന്ന സൗഹൃദങ്ങൾ. ഏത് പ്രതിസന്ധിയിലും ഒരു താങ്ങായി തണലായി, വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറഞ്ഞും ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിച്ചും ആത്മവിശ്വാസം കൊടുക്കേണ്ടിടത്ത് അത് വേണ്ടുവോളം കൊടുത്തും ഹംദയിലെ രണ്ട് ചിറകുകളായി മാറുകയായിരുന്നു നദീമും ഷാനിബും. എല്ലാവരെയും കൂട്ടുപിടിച്ച് ജീവിതം ഒരു ഗതിയിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. എല്ലാവരുടെ സ്നേഹവും കരുതലും വേണ്ടുവോളം കിട്ടുന്നുണ്ട്. താൻ ആവശ്യപ്പെടാതെ ടേബിളിലെത്തുന്ന ഇഷ്ടവിഭവങ്ങൾ, എന്തെങ്കിലും സീൽസുമായി തന്നെ തേടിയെത്തുന്ന റാഷിദ്, ഷാനിബ്, നദീം, മറ്റ് കുടുംബ വീട്ടുകാർ, അടുക്കളയിൽ ഒരുങ്ങുന്ന ഓരോ ചെറിയ കറി പോലും തൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ്. ഓരോ പെണ്ണിനും ഗർഭാവസ്ഥയിൽ കിട്ടുന്ന പ്രത്യേക പരിഗണന, തീറ്റിയും കുടിയും, റെസ്റ്റും തലപൊട്ടിപ്പളരുന്ന വേദനയുമായി ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നുപോയി. ഹംദയ്ക്ക് ഇന്ന് 8 മാസം തികഞ്ഞിരിക്കുന്നു. ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്തിയെന്നറിയിച്ചുകൊണ്ട് ശരീരം പല മാറ്റങ്ങളും കൈവരിച്ചുകൊണ്ടിരുന്നു. പുറത്തേക്ക് വീർത്തി നിൽക്കുന്ന വയറും നീരുകെട്ടി വീർത്ത തൻ്റെ മുഖവും ശരീരഭാഗങ്ങളും പാദങ്ങളും വികസിച്ചു നിൽക്കുന്ന തൻ്റെ നാസികയും ആകെമൊത്തം കരുവാളിച്ച് രൂപഭേദം വന്നൊരു കോലം. മാസാമാസം നടക്കുന്ന ചെക്കപ്പും സ്കാനിങ്ങും ഗർഭസ്ഥ ശിശുക്കൾ പൂർണ്ണ വളർച്ച കൈവരിച്ചിരിക്കുമെന്ന് അറിയിക്കുന്നവയായിരുന്നു. അവസാന ചെക്കപ്പിൽ ഇനി അത്യാവശ്യ ആയാസമുള്ള ജോലിയിലെല്ലാം ഏർപ്പെടാം, ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന ഡോക്ടറുടെ നിർദ്ദേശം പൂർണ്ണമായും കൈക്കൊണ്ട് റെസിയാത്ത അകംതൂക്കാൻ ഉപയോഗിക്കുന്നതും പുറം തൂക്കാൻ ഉപയോഗിക്കുന്നതുമായ ബ്രൂം മുഴുവൻ കട്ട് ചെയ്ത് ചെറുതാക്കി ഹംദയെക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും മുറ്റം തൂപ്പിച്ചും നിലം തുടക്കുന്ന സ്റ്റിക്കെല്ലാം ദൂരെ കളഞ്ഞ് പഴയൊരു തുണിയും കയ്യിൽ കൊടുത്ത് ബൗ ഡൗൺ ആക്കി നിലം തുടപ്പിക്കുന്ന പരിപാടിയിലാണ് റാഷിദ് ഇപ്പോൾ. ഉദ്ദേശം മറ്റൊന്നുമല്ല, നോർമൽ ഡെലിവറി തന്നെ. വീർത്ത് നിൽക്കുന്ന ഉദരഭാഗം കുനിഞ്ഞെന്ന് ജോലിയാനുള്ള ബുദ്ധിമുട്ട് റാഷിദിനോട് പരിഭവിച്ചും തറുതല പറഞ്ഞ് കോക്രി കുത്തിക്കാണിച്ചും ഹംദ ഓരോ ജോലിയും പ്രയാസപ്പെട്ട് ചെയ്തു പോന്നു. സുഖമായ ഗർഭമോചനത്തിനെന്ന് ചട്ടം കെട്ടി കുളിരുള്ള പ്രഭാതങ്ങളിലെ മനം കൊച്ചുന്ന തണുപ്പിൽ പുതപ്പിന്റെ ചൂടും പറ്റി കിടന്നുറങ്ങുന്ന ഹംദയെ ഉറക്കച്ചടവിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നും രാവിലെ അവളുടെ കയ്യും പിടിച്ച് ഉഷസ്സിന്റെ ശോഭ തേടി പഴയ കുന്നിൻ പുറത്തേക്ക് സഞ്ചരിക്കുമായിരുന്നയാൾ തനിക്ക് പ്രിയപ്പെട്ടതിനെ കൈപ്പിടിയിൽ ചേർത്ത് വെച്ച് കിഴക്കൻ ചക്രവാളത്തിൽ ആ ചുവന്ന ശോഭയും ആസ്വദിച്ച് ആ കുന്നിൻ പുറത്ത് ഒരുപാട് നേരം നിൽക്കുമായിരുന്നു. ഗർഭിണിയായ പെണ്ണുങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരണമെന്നാണല്ലോ. ഗർഭാവസ്ഥയിൽ അവർ എങ്ങനെയാണോ കഴിയുന്നത്, അവരെന്താണോ ചിന്തിക്കുന്നത്, അവരെന്താണോ ആസ്വദിക്കുന്നത്, അതുപോലെ ഇരിക്കും പിറക്കാനിരിക്കുന്ന കുട്ടിയുടെ സ്വഭാവം എന്നാണല്ലോ വെപ്പ്. എങ്കിലെൻ്റെ ഹംദ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് ഈ പ്രകൃതി വർണ്ണങ്ങളെയല്ലേ. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ഹംദയുടെ ശരീരം സ്വീകരിച്ച മാറ്റങ്ങളെല്ലാം അത്ര ഭംഗിയുള്ളവല്ലെങ്കിലും അതെല്ലാം എനിക്ക് സന്തോഷമുള്ളവയാണ്. അപ്പോഴും തന്നെ വേദനിപ്പിക്കുന്ന കാഴ്ച ഇടതടവില്ലാതെ ഹംദയെ വരിഞ്ഞു മുറുകുന്ന അസഹ്യമായ തലവേദനയാണ്. രാത്രിയുടെ ആരാമങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ വേദന കൊണ്ട് പൊളിയുന്ന എൻ്റെ പെണ്ണ്, അസഹ്യമായ വേദന അവളെ പിടിമുറുക്കുമ്പോൾ സഹിക്കാൻ കഴിയാതെ ചുമരിൽ തലയിടിച്ച് കരയുന്ന എൻ്റെ ഹംദ, ആ രംഗം കാണാൻ കഴിയാതെ അവൾ തൻ്റെ മാറോടണച്ച് വിങ്ങി പൊട്ടുമ്പോൾ തൻ്റെ മുഖത്ത് നോക്കി അവൾ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് സങ്കടപ്പെടുന്നു വേണ്ടാട്ടോ, ഇതെല്ലാം ഗർഭകാലത്ത് സർവ്വസാധാരണമാണ്, കുറച്ച് സഹിക്കേണ്ടി വരിക, എന്നാലും എല്ലാ വേദനകൾക്കും അറുതി എന്നോണം, എൻ്റെ ഇക്കാക്ക് 2 കുട്ടികളെ കിട്ടിയില്ലേ. ആ വേദനയ്ക്കിടുന്ന ആറാടുമ്പോഴും തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പറയുന്ന ആ വാക്കുണ്ടല്ലോ, സന്തോഷത്തിലുപരി ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാണ് എന്നിൽ സൃഷ്ടിക്കാറുള്ളത്. 10 മാസമാണെങ്കിലും എൻ്റെ കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി എന്തെല്ലാം സഹിക്കുന്ന ഈ പെണ്ണ്, ഈ സഹനത്തിന് കൊടുക്കേണ്ടേ ഒരു അവാർഡ്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ഹംദയുടെ ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോഴേക്കും ക്ലിയർ ആക്കേണ്ട ചില ബിസിനസ് തിരക്കുകൾ, റാഷിദ് അതിൻ്റെ ഓട്ടപ്പാച്ചിലാണിപ്പോൾ. 2 ദിവസമായി തന്നിൽ അപൂർവമായി കാണുന്ന മാറ്റം, അസഹ്യമായ തലവേദനയ്ക്കപ്പുറം ശ്വാസഗതിയിൽ കാണുന്ന ചില മാറ്റങ്ങൾ, ലോ ആയി തോന്നുന്ന ഹാർട്ട് ബീറ്റ്സ്, എന്തോ അവിവേകം സംഭവിക്കാൻ പോകുന്നെന്ന തിരിച്ചറിവ്, ഹംദയെ വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു.
ഉള്ളിൽ നിറഞ്ഞ ആദി ഷാനിബിനെ കൂട്ടിപ്പിടിച്ച് ടൗണിലെ പഴയ ഓങ്കോളജിസ്റ്റിനെ പോയി കണ്ടു. വിവരങ്ങൾ പറഞ്ഞു. നീണ്ടൊരു ചെക്കപ്പിന് ശേഷം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഹംദ. ഈ അവസരത്തിൽ ഇങ്ങനെ റിസ്ക് വേണ്ടിയിരുന്നോ? അത്രമാത്രമേ ഡോക്ടർ തന്നോട് ചോദിച്ചുള്ളൂ. പക്ഷേ അവരുടെ നോക്കിലും വാക്കിലും നിറഞ്ഞിരുന്ന പ്രയാസം, വീതി തനിക്ക് അനുകൂലമല്ലെന്ന് വിളിച്ചോതുന്നവയായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഹംദ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. ഇത്രത്തോളം പിന്നിട്ടിട്ടും റാഷിദിൻ്റെ മക്കളെ തനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്നാണ്. ഒരു നിമിഷം റാഷിദിനോട് കൂടെയുള്ള നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് കയറി വന്നു. ഊണിലും ഉറക്കത്തിലും തൻ്റെ മക്കൾ മക്കളെന്ന് പറഞ്ഞടക്കുന്ന റാഷിദ് വേണം, ഈ മക്കളെ ആ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണം ഹംദക്ക് മരിക്കാൻ. കാറിൻ്റെ ബാക്ക് സീറ്റിൽ തളർന്നിരിക്കുകയാണ് ഹംദ. ആ കാഴ്ചകൾ ഫ്രണ്ട് മിററിലൂടെ വേദനയോടെ നോക്കി കാണുകയാണ് ഷാനിബ്. അശുഭകരമായതെന്തോ ഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് താളം കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അല്ലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടതിന് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുവെങ്കിൽ പല രീതിയിലും ധാരണാശക്തി നമുക്ക് ചൊല്ലിത്തരാറുണ്ടല്ലോ. ആകാശത്തിന് മേഘങ്ങളോടെന്ന പോൽ, കാറ്റിന് സുഗന്ധങ്ങളോടെന്ന പോൽ, പൂമ്പാറ്റയ്ക്ക് പൂവിനോടെന്ന പോൽ, സൂര്യന് താമരയോടെന്ന പോൽ, എനിക്ക് പ്രിയം എൻ്റെ ഹംദയോടല്ലേ. ഒരിക്കലും തന്നിലേക്ക് ചേരില്ല എന്നറിഞ്ഞിട്ടും ഇത്രയും നാൾ താൻ ഊറ്റം കൊണ്ടത് എൻ്റെ ഹംദയുടെ കാവലാളായിട്ടല്ലേ, അവളുടെ സംരക്ഷകനായിട്ടല്ലേ. എന്നിട്ടിപ്പോൾ തൻ്റെ പരിധികൾ തെറ്റിച്ച് വിധി അവളിൽ വില്ലനാകുമെന്നോ? ഒരു നിമിഷം ഹംദയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ കണ്ണീർ പൊഴിച്ചു. മാനത്തു പാൽനിലാവ് പൊഴിച്ച് നിഷ്കളങ്കമായി ചിരിക്കുന്ന ചന്ദ്രനെയും അതിനു ചുറ്റുമിരുന്ന് കണ്ണു ചിമ്മുന്ന താരങ്ങളെയും നോക്കി റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഹംദയും റാഷിദും. ഇടയ്ക്കിടെ മുറ്റത്ത് പൂത്തുനിൽക്കുന്ന ചെമ്പകമരത്തെയും മുല്ലവള്ളിയെയും തഴുകിത്തലോടി തങ്ങളെ വാരിപ്പുണരുന്ന പൂങ്കാറ്റും വശ്യമായ പരിമളവും. അടുത്ത ചന്ദ്രമാസം കൂടി തികഞ്ഞാൽ നമുക്കിടയിൽ രണ്ടുപേരും കൂടി അധികാവുമല്ലേ ഹംദ? റാഷിദ് തലതിരിച്ചരികിലിരിക്കുന്ന ഹംദയെ നോക്കി. ആകെ വാടിക്കരിഞ്ഞിരിക്കുന്ന ഒരു കോലം. റാഷിദിൻ്റെ വാക്കുകൾ ഉള്ളിലൊരു തീമഴ പെയ്യിക്കുന്നുണ്ട്. ഒരു നിമിഷം റാഷിദിൻ്റെ മുഖത്ത് നോക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ പുഞ്ചിരിയിലെ മങ്ങൽ മനസ്സിലാക്കിയെന്നോണം അയാൾ അവളൊന്ന് ചേർത്ത് പിടിച്ചു. ടെൻഷനുണ്ടോ ഹംദ? ഹംദ, നിനക്ക് ടെൻഷനുണ്ടോ? അവൾ അതേ രീതിയിലൊന്ന് മൂളി. എന്തിനാടോ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? കുറച്ചു നേരം അവളെ മുഖത്ത് തന്നെ നോക്കി നിന്നിട്ട് റാഷിദ് അവളുടെ നെറുകിൽ അമർത്തി ചുംബിച്ചു. ഇക്ക ഒരു വേള റാഷിദിൻ്റെ മുഖത്ത് നോക്കി അവൾ വിളിച്ചു. എന്താടി? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇക്ക സാധിച്ചു തരുമോ? ഹംദ പ്രതീക്ഷയോടെ അയാളെ നോക്കി. അത് നല്ല ചോദ്യം. നിനക്ക് വേണ്ടി സാധിപ്പിച്ചു തരാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്? നീ ചോദിക്കാത്ത ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അല്ല, എന്താ നിനക്ക് വേണ്ടത്? മസാല ദോശ വേണോ? ബട്ടർ ചിക്കൻ, ഷവർമ, വേറെന്തെങ്കിലും? ഏയ്, അതൊന്നല്ല ഇക്ക. ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ എനിക്ക് സാധിപ്പിച്ചിരുന്നു വാക്കുതാ. ഹംദ കൈയെടുത്ത് റാഷിദിനെ നേരെ നീട്ടി. ഇത് നല്ല കൂത്ത് എന്നും പറഞ്ഞ് റാഷിദ് അവൾ നീട്ടിപ്പിടിച്ച കയ്യിൽ കൈ ചേർത്തോണ്ട് തുടർന്നു. നീയാണ് പിറക്കാൻ പോണ നമ്മുടെ മക്കളാണ് സത്യം. നിന്റെ ആഗ്രഹം എന്തായാലും ഈ ഇക്ക സാധിച്ചു തന്നിരിക്കും. ഉറപ്പാണല്ലോ? ഹംദ വീണ്ടും സംശയത്തോടെ അയാൾ നോക്കി. ഉറപ്പ് എന്നും പറഞ്ഞ് റാഷിദ് തന്നെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ പെണ്ണിന്റെ കവിളിലൊന്ന് തഴുകി. ഒരു നിമിഷം റാഷിദിന്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ഹംദ തുടർന്നു. ഇക്ക, എനിക്ക് ജാസ്മിൻ വേണം. ഇപ്പോ അവളിവിടെ എൻ്റെ അടുത്ത് വേണമെന്നൊരു തോന്നൽ. നീ എന്ത് ഭ്രാന്തായി പറയുന്ന ഹംദ? ജാസ്മിനോ? റാഷിദ് നെറ്റിച്ചുളിച്ചു. വേണം ഇക്ക, എനിക്കെന്തോ വല്ലാതെ പേടിയാവുക. ഈ ടൈമിൽ അവളുടെ പ്രസൻസ് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഇക്ക, അതുകൊണ്ടാ. ഹംദ ഏറെ പ്രതീക്ഷയോടെ അയാളെ നോക്കി. നീ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനീ നടത്താൻ പോണില്ല. നിനക്ക് ഞാനില്ലേ? അല്ലെങ്കിൽ അവളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ? അവൾ വരുന്ന നിമിഷം ഉള്ള സമാധാനം കൂടി പോവാന്നല്ലാതെ? റാഷിദ് ഒന്ന് നിർത്തിക്കൊണ്ട് അവളെ തുറിച്ചു നോക്കി. ഇക്ക എനിക്ക് വാക്ക് എന്നതാണ്. ഒരു നിമിഷം റാഷിദ് അവളെ മുഖത്ത് ഉറ്റുനോക്കിയിരുന്നു. വേണ്ട ഹംദ, അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിന്നെയും മക്കളെയും സംരക്ഷിക്കാനെന്ന ഉദ്ദേശം വെച്ചാണ് നീ അവളെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ അത് തന്നെ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ഹംദ. എന്തിനാ വെറുതെ നമ്മുടെ മക്കൾ കൂടി കുരുതി കൊടുക്കുന്നത്? അതൊക്കെ ഇക്കയുടെ വെറും തോന്നലാണ് ഇക്ക. ജാസ്മിന് കുട്ടികളെന്ന ജീവനാണെന്ന് നിധിയും പറഞ്ഞ് എനിക്കറിയാം. ഹംദ പ്രതീക്ഷ കൈവിടാതെ അയാളെ നോക്കി. ഓ, അപ്പം എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങനൊരു ആഗ്രഹം ഉന്നയിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഹംദ അവൾ നമ്മളെ മക്കളെ സ്നേഹിക്കുമെന്ന്? റാഷിദ് തികഞ്ഞ രോഷത്തോടെ അവളെ നോക്കി. ഹംദ അയാളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് മന്ദഹസിച്ചു. ഇക്ക, ഈ മനോഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ മക്കൾ, എൻ്റെ മക്കൾ, നിന്റെ മക്കൾ, ഈ പ്രയോഗത്തിന് പകരം നമ്മുടെ മക്കൾ. എത്ര സുന്ദരമാണിക്ക ഈ വാക്കുകൾ! കേൾക്കാൻ തന്നെ ഒരു സുഖമല്ലേ? ഹംദ തൻ്റെ വയറിലേക്ക് കൈവച്ചുകൊണ്ട് തന്നെ തുറച്ചു നോക്കുന്ന റാഷിദ് നോക്കി തുടർന്നു. ഇന്ന് എൻ്റെയും അവളുടെയും നിങ്ങളുടെയും എല്ലാ മക്കളാണിവർ. ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കുള്ള പോലെ അവകാശം ജാസ്മിനുണ്ട്. ഇവർക്ക് ഞാൻ ഉമ്മയാണെങ്കിൽ എന്നെപ്പോലെ മറ്റൊരു ഉമ്മയാണ് ജാസ്മിൻ. ഓ, നടന്നു തന്നെ! റാഷിദ് പുച്ഛത്തോടെ അവളെ നോക്കി. നടക്കും ഇക്ക. ഇക്കാക്കറിയോ, ഈ അടക്കി പിടിക്കലിൽ നിന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എനിക്കുണ്ടാകാൻ പോകുന്ന ഈ മക്കളെ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അടക്കി വെക്കാൻ പോകണില്ല. അല്ലെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന ഈ മക്കളെ നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് അടക്കി വെക്കാൻ നമുക്കെന്ത് അവകാശമാണിക്ക?
എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനുള്ള അവകാശമല്ലേ? നിന്നോട് വാദിക്കാനും വിധി എഴുതാനൊന്നും ഞാനില്ല ഹംദ. നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ. ജാസ്മിനെ വിളിച്ചു വരുത്തിയേ, ജീവിക്കേ, എന്തെങ്കിലും ചെയ്യേ. ഒന്ന് ഞാൻ പറയാം, ഒരിക്കലും എനിക്കിടയിലേക്ക് അവൾ വലിച്ചിഴക്കരുത്. തികഞ്ഞ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് കൈയുള്ള ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് റാഷിയെ തുടർന്നു. ഇന്നാ ഫോൺ, നീ തന്നെ വിളിച്ചാൽ മതി. ഇനി ഞാൻ വാക്ക് വലിച്ചില്ല, ആഗ്രഹം സാധിച്ചില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ കുത്താൻ വരണ്ട. അവൾ വന്നതിന് ശേഷമുള്ളത് എന്തായാലും സ്വയം അനുഭവിച്ചാൽ മതി. അതിനെന്നെ കൂട്ടിപ്പിടിക്കാൻ വരരുത്, കേട്ടല്ലോ. തികഞ്ഞ കലിപ്പോടെ അത്രയും പറഞ്ഞിട്ട് ഹംദയുടെ കയ്യിൽ തന്നെ ഫോണും വെച്ചുകൊടുത്ത് അയാൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നു. റാഷിദിൻ്റെ പോക്കണ്ട് വല്ലാത്തൊരു മനപ്രായത്തിൽ നിൽക്കുകയാണ് ഹംദ. ജാസ്മിനെ വിളിക്കണോ വേണ്ടയോ? അവൾ വരണമെന്ന് തന്നെ ഷാട്ടി പിടിക്കുന്ന മനസ്സ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ദിശയിലാണ് എൻ്റെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇനി ഇത് ശുഭമായി തീരണമെങ്കിൽ ജാസ്മിയെ പോലൊരു ഡോക്ടറുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. അവൾ വേഗം റാഷിദിൻ്റെ ഫോൺ ഓപ്പണാക്കി, പിന്നെ ജാസ്മിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.